യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സജുൻ സേവ്യർ, ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 2019 കൊറോണ സമയത്താണ് ഞാൻ ആദ്യമായി യൂട്യൂബിലൂടെ ക്യാൻഡിൽ പ്രെയർ എടുത്തത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇന്ന് 2-ാമത്തെ ഉടമ്പടി നവീകരിച്ചു. പലരും ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു ഉടമ്പടിയിലെ ഒരു നല്ല ഒരാഗ്രഹം ഒരു നല്ലൊരു ജോലി ലഭിക്കുക എന്നതായിരുന്നു. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു ട്രെയിനിയായി ചെറിയൊരു മാസവരുമാനത്തിൽ ജോലി ചെയ്ത് കോൺട്രാക്റ്റ് ബേസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അക്കാദമിക്കായിട്ടും എന്നേക്കാൾ ഒരു എക്സാമിന് പല എക്സാമുകളും അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നേക്കാൾ ടാലൻ്റഡ് ആയിട്ടുള്ള എംടെക്കും ബിടെക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ലിസ്റ്റിൽ എത്തിപ്പെടുക പോലും ചെയ്യില്ലായിരുന്നു. പി എസ് സിയിൽ 4 റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ആ ജോലികളൊന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് FACT എന്ന സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയിൽ എക്സാം എഴുതുകയും ഒരുപാട് തിരുവനന്തപുരം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ എക്സാം സെൻ്റർ ഉണ്ടായിരുന്നു. എല്ലാ കോളേജുകളിലും ധാരാളം കുട്ടികൾ വന്ന് എഴുതിയൊരു എക്സാമാണ്. പക്ഷേ ആ എക്സാമിൽ ഈശോ അനുഗ്രഹിച്ച് എനിക്ക് 7-ാം റാങ്ക് ലഭിച്ചു. പക്ഷേ ഇതിന് മുമ്പുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് 7-ാം റാങ്ക് ആണെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് സെക്ടറുകളും മാക്സിമം കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത് വർക്കൊക്കെ. അപ്പോൾ വളരെ കുറച്ച് പേരെ അവർ പെർമനൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ FACT വിളിച്ച് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് വളരെ ചെറിയൊരു ചാൻസേ ഉള്ളൂ, ഒരു വർഷം ലിസ്റ്റിന് കാലാവധിയുണ്ട്, പക്ഷേ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിലെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പപ്പയും അമ്മയും ഈ മാസം തന്നെ ജോലി കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിലെപ്പോഴും എപ്പോഴെങ്കിലും വരുമ്പോൾ കേൾക്കുമ്പോൾ ഞാനെപ്പോഴും ബുദ്ധിയിൽ ചിന്തിക്കും പി എസ് സി ആണെങ്കിലും എങ്ങനെ പോയാലും 6 മാസം കഴിയും, അപ്പോൾ എന്താണ് ഇവരിങ്ങനെ അങ്ങനെ. ഞാനെപ്പോഴും എൻ്റെ മെറിറ്റിലാണ് ഞാനെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. വലിയ മെറിറ്റ് ഇല്ലെങ്കിലും ഞാനെപ്പോഴും അമ്മ എപ്പോഴും പറയും നിൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് ആ വിശ്വാസം പലപ്പോഴും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെല്ലുമ്പോൾ എനിക്ക് വിശ്വാസം എന്നിൽ നിറയാൻ തുടങ്ങി. അങ്ങനെ ഈശോ അനുഗ്രഹിച്ച് എനിക്ക് FACT അവർ ഇലക്ട്രിക്കൽ സെക്ടറിൽ 7 പേരെ എടുത്തിട്ടുള്ളൂ, ആ 7-ാമത്തെ ഞാനായിരുന്നു. അങ്ങനെ എനിക്ക് ഈശോ അനുഗ്രഹിച്ച് FACT എന്ന സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയിൽ നല്ലൊരു ജോലി നൽകി, നല്ലൊരു സാലറിയോടെ ഒരു പെർമനൻ്റ് ജോലി നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതെ അതെ, ആ ലിസ്റ്റ് ഈ ഡിസംബറിൽ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും. കാരണം ഒരു സാധാരണ ഒരു ട്രെയിനി പെട്ടെന്ന് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പോസ്റ്റിലേക്ക് എത്തുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ കമ്പനിയിൽ ചെന്നപ്പോഴും അവരും പലരും എന്നോട് പറഞ്ഞു സാധാരണ ഇത്രയും പേരെ ഇങ്ങനെ എടുക്കാറില്ല, കാരണം അവിടെയും ഉണ്ട് കുറേ കോൺട്രാക്ടേഴ്സും ട്രെയിനീസൊക്കെ. അപ്പോൾ അവരൊക്കെ ഈ എക്സാമിന് എഴുതിയതാണ്. അതുമല്ല, പലരും എന്നോടും പറയും ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്, നമുക്ക് നല്ല പിടിപാടുണ്ടെങ്കിലേ ഇതിലൊക്കെ കയറാൻ പറ്റുമെന്ന്. പക്ഷേ FACT എന്ന കമ്പനിയിൽ കിട്ടുക മാത്രമല്ല, ജോലിപരമായിട്ടും സഹപ്രവർത്തകരെല്ലാം വളരെ നല്ല ആൾക്കാരാണ്. നല്ലൊരു വർക്ക് എൻവിറോൺമെൻ്റ് ഉള്ള നല്ലൊരു സെക്ടറിൽ തന്നെ FACT പല ഡിവിഷനുണ്ട്. അപ്പോൾ പലരും നല്ല ഡിവിഷൻ കിട്ടാൻ വേണ്ടി പല പ്രഷറും ഉപയോഗിച്ച് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ ആദ്യമേ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കും അങ്ങനെ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ദൈവം എവിടെയാണോ തരുന്നത് അവിടെ ഞാൻ പോകും. കാരണം എനിക്കും ഞാൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കും അവിടെ കുറേ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു. എൻ്റെ കുറേ സുഹൃത്തുക്കളും അവിടുത്തെ യൂണിയനിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഞങ്ങൾ നമുക്ക് നോക്കണമെന്ന്. പക്ഷെ ഞാൻ അവരോട് പറയും വേണ്ട നോക്കണ്ട, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോകും. അങ്ങനെ ഞാൻ അമ്മേനോടും പറഞ്ഞു ഈശോ എവിടെയാണോ എനിക്ക് ഞാൻ ജോലി ചെയ്യാൻ വിചാരിക്കും, കാരണം ഈ ജോലി കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഈശോ എവിടെയാണോ തരുന്നത് അവിടെ ഞാൻ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാതെ നല്ലൊരു സ്ഥലത്ത്, നല്ലൊരാൾക്കാരുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലത്ത് ദൈവം എനിക്ക് ജോലി തന്നു. 1 കൊരിന്ത്യസ് 15:19 പറയുന്നു, ആകയാൽ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ്.
നമ്മൾ ഈ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാതെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള ഒരു ചിന്ത എന്നിൽ വന്നു. മാത്രമല്ല, നമ്മുടെ അച്ഛൻ പറയുന്നത് പോലെ മാതാവിൻ്റെ ഒരു ടൈം ഷോർട്ടനിങ് ആണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. കാരണം ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഓഫർ ലെറ്റർ വന്നു. അതിന് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞ മാസം 25 പെട്ടെന്നായിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷയിൽ ഇത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. ഞാനെപ്പോഴും PSC അവരുടെ ഈ അവരിങ്ങനെ ഈ കുറേ വേക്കൻസി കണ്ടെത്തുക, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് PSC. അപ്പോൾ ആ പരിപാടികളൊക്കെ ചെയ്യണ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ പോഴും ഈ കുറച്ച് കാലം കൂടിയുണ്ട്. അപ്പോൾ ഒരു മാസം എപ്പോഴും വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈ മാസം തന്നെ ജോലി കിട്ടണം. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ ഇൻ്റലക്ച്വലായി ചിന്തിച്ചുകൊണ്ട് ഞാനൊരിക്കലും അസാധ്യമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാതാവ് പറഞ്ഞതുപോലെ Luke 1:37 പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും. ഞാനും എപ്പോഴും ചോദിക്കുകയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം ഒരു ഭൗതികമായ അനുഗ്രഹമാണ് എനിക്കൊരു നല്ലൊരു ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, അവരുടെ നിയോഗങ്ങളുടെ മേലും മാത്രമല്ല എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3:17 തിരുവചനമാണ്. PSC 4 റാങ്ക് ലിസ്റ്റിൽ പേരുള്ള മകൻ നാളുകളായിട്ട് ഒരു ജോലി വേണം, എപ്പോഴെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തൻ്റെ വീട്ടിലെല്ലാവരും പറയും നിനക്ക് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കും, ഇതൊക്കെയാണ് നാം കേട്ടത്. എന്നാൽ തനിക്ക് ഇത്ര പെട്ടെന്നൊരു ജോലി കിട്ടും എന്ന് താൻ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് സജ്ജുൻ ഇപ്പോഴിവിടെ നമ്മോട് പറഞ്ഞത്. അപ്പോൾ വിജയം നൽകുന്ന യോദ്ധാവ്, ദൈവമായ കർത്താവ് നമ്മുടെ മധ്യേയുണ്ട്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, തമ്പുരാൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നാൽ മതി. അതുകൊണ്ടാണ് ഈ മകൻ പറഞ്ഞത്, ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യവാന്മാരാണെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഈ ഡിസംബറോടുകൂടി ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു മാസം കൊണ്ട് തന്നെ എങ്ങനെയാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഈ മകന് നല്ല സാലറിയിൽ പെർമനൻ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമനൻ്റ് ജോബ് ലഭിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. തൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ, അതായത് ഇത്രയും നാളും ജീവിച്ച ഒരു ജീവിതമല്ല, പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം, നിത്യത തേടിയുള്ള ഒരു ജീവിതം. ഈ മകൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്തത്. ഞാൻ ഇവിടെ നിന്ന് കൃപാസനം പത്രം എനിക്ക് ആദ്യം കൊടുക്കാൻ മടിയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മൾ ഈ പള്ളിയിലൊക്കെ പോയി കൊടുക്കണേക്കാളും ആവശ്യക്കാർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പോയി പുറത്ത് നിൽക്കും. എന്നിട്ട് അവിടെ വരുന്ന രോഗികൾക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ പറയും ഇങ്ങനെ ഈ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ആവശ്യക്കാർ, പിന്നെ ഞാനിങ്ങനെ റോഡുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലാതെ ആരുടെയും കൈ പിടിച്ച് കൊടുക്കൂല. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് വേണമോ എന്ന് ചോദിച്ച് ഇത് അവർക്ക് ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആവശ്യക്കാർക്ക് മാത്രം ഞാൻ കൃപാസന പത്രം കൊടുക്കും. പിന്നെ എൻ്റെ ചെറിയൊരു സാലറി ആണെങ്കിലും ഞാൻ അതിൽ നിന്ന് നല്ലൊരു ശതമാനം പാവപ്പെട്ടവരെ സഹായിക്കാനും, പിന്നെ ശാലോം ഫിയാത്ത് മിഷൻ പോലുള്ള ദൈവവചന പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കാനും വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പാവപ്പെട്ട ഞങ്ങളുടെ പള്ളികളിലെ ചില ആൾക്കാരെയൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ പള്ളികളിലെല്ലാം എല്ലാ പ്രവർത്തനങ്ങളിലും മാക്സിമം എന്നാൽ കഴിയും വിധം അച്ഛനോട് ചേർന്ന് സഹകരിച്ചിരുന്നു. എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി നേരത്തെ ഇതിൻ്റെ മുന്നിൽ പറഞ്ഞൊരു ചേച്ചി പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ മാക്സിമം ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് ഒരു വചനമെങ്കിലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നല്ല, മാക്സിമം സ്റ്റാറ്റസും അങ്ങനെ എന്നാൽ കഴിയും വിധം ഞാൻ മാക്സിമം യേശുവിനെ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ 2 ചിറകുകളാണെന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ഈ മകന് ലഭിച്ച ഭൗതികമായ നേട്ടങ്ങളും അതിനേക്കാൾ ഉപരി ആത്മീയ ജീവിതത്തിലെ ബോധ്യങ്ങളുമൊക്കെ ലഭിച്ച് ഇന്നിവിടെ വന്നു നിന്ന്
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.